ഹിന്ദി പ്രചാരകനും ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ പി പി അപ്പു മാസ്റ്ററുടെ ജന്മശതാബ്ദി സമാപന സമ്മേളനം ടെമ്പിൾ ഗേറ്റ് ഹിന്ദി മഹാവിദ്യാലയത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വൈവിധ്യത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന ചിന്തയാണ് ചിലർക്കെന്ന് സ്പീക്കർ പറഞ്ഞു. നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണെങ്കിലും കൂടുതൽ പേർ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. ഹിന്ദി നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഹിന്ദി പഠിച്ചേ തീരൂവെന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഷംസീർ പറഞ്ഞു. എന്നാൽ ഭാഷ പഠനത്തിൽ ബുദ്ധിമുട്ട് കാര്യമല്ല. നമ്മളിപ്പോ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയി ഹിന്ദി അറിയിക്കാനൊക്കെ പോയി പെട്ടാൽ പിന്നെ വളരെ രക്ഷമില്ല. അതുകൊണ്ട് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാഷ രാഷ്ട്രഭാഷ ഹിന്ദിയാണ്. അതുകൊണ്ട് രാജ്യത്ത് ഒരു വലിയ ശതമാനം ജനങ്ങളോട് നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ലാംഗ്വേജ് ഹിന്ദി തന്നെയാണ്. അതുകൊണ്ട് ഹിന്ദി നാം അവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇദ്ദേഹം ഹിന്ദി പ്രചാരകനായിരുന്നു, ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, ഫ്രീഡം ഫൈറ്ററിനെ മുന്നിൽ നിന്ന് നയിച്ചു. ഇവിടെ നിന്ന് ആലോചിക്കണം, ഇന്നത്തെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളോട് അവരുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തെ കുറിച്ചോ അവരെ ആ രീതിയിൽ ഓണർ ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട്. നിർഭാഗ്യവശാൽ ആ ഒരു പ്രാതിനിധ്യവും പരിഗണനയും അവർക്ക് ലഭിക്കുന്നു. ഹിന്ദി ഭാഷ ഇമ്പോസിബിൾ ശ്രമിക്കുക, അത് ഞങ്ങളെതിരാ. ചിത്രകാരൻ കെ കെ മാരാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ വി കെ ബാലകൃഷ്ണൻ, പ്രൊഫസർ എ പി സുബൈർ, മേജർ പി ഗോവിന്ദൻ, പി പി മൊയ്തു, എ കെ രവീന്ദ്രൻ, മാധ്യമപ്രവർത്തകരായ വി കെ ജയന്തൻ, അനീഷ് പാതിരിയാട്, പി ദിനേശൻ, രാഖിൻ ചന്ദ്രൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു.